ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തന്റെ വിത്ത് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അതേപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മത്തൻ വാങ്ങിച്ചിട്ട് വരുമ്പോ കിട്ടുന്ന ഈ വിത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ഡ്രൈ ഒന്നും ആവണ്ട, ഏകദേശം ഇതേപോലെ കായാ മതി. അതിനുശേഷം നമ്മൾ ഇതില് കുറച്ച് കുറച്ച് കളേഴ്സ് ആയിട്ട് നമ്മൾ കളർ ചെയ്യാൻ പോവാണ്. അതായത് ഒരു പത്തെണ്ണം പത്തെണ്ണം വെച്ചിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഈ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സാധാരണ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാ വെച്ചാൽ നമ്മൾ ഒരു വൺ സൈഡാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ അക്രിലിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് അടിച്ചൊരു പെയിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വൺ സൈഡ് പെയിന്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതേപോലെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ആവാൻ വെക്കാം. ഇപ്പൊ ഞാന് കുറച്ച് സീഡ്സ് ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ കളർ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു നാലഞ്ച് കളറാണ് കളർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വിത്തുകളുടെ എണ്ണവും നിങ്ങൾക്ക് കൂട്ടാം. അപ്പൊ ഇനി ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത്. ഒരു വൈ ചാർട്ടിനകത്ത് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇപ്പൊ ഞാനിവിടെ 30x30 cm ഉള്ള ഒരു ചാർട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചാർട്ട് പീസ് തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നല്ല തിക്കായിട്ടുള്ള ഒരു വൈറ്റ് സർഫസ് ഉണ്ടെങ്കിൽ മതി. നമുക്കത് ഇൻവിറ്റേഷൻ കാർഡ് ആവാം, അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വരുന്ന കിട്ടില്ലേ ആ കാർഡാണെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ആ അളവൊക്കെ മെഷർമെന്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കോളൂ. കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് മാറ്റാം. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാ ചെയ്യാണ്ട് നോക്കാം. ഇതിന് ഇനി ഞാനൊരു കാർഡ്ബോർഡ് പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്, അതായത് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന പീസാണ്. അപ്പൊ ഇതിന് നമ്മൾ ഇതിങ്ങനെ ഒരു സൈഡ് നമ്മൾ ഫെവിക്കോൾ തേച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാനൊരു ക്യാൻവാസ് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വൺ സൈഡ് മാത്രം സ്റ്റിക്ക് ചെയ്തിട്ട് നാല് സൈഡും എൽ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളൊരു ട്രീ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ആ ട്രീ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോമ്പസ് ഉണ്ടെങ്കിൽ കോമ്പസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു പ്ലേറ്റ് എടുത്തു വെച്ചിട്ട് ഏകദേശം സെന്റർ ആവുന്ന രീതിക്ക് വേണം വെക്കാൻ കേട്ടോ. ഇവിടെ മുട്ടരുത്, ടച്ച് ചെയ്യാതെ കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്കൊരു പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഇപ്പൊ ഞാന് ഈ ചെറുതായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ട്രീന്റെ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു ട്രീ എങ്ങനെയാ വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ചാർട്ടിലാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിൽ തന്നെ വരച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് കളർ കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ട്രീ വിത്ത് ബ്രാഞ്ചസ്, ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആണ്. അതായത് ഈ സർക്കിളിനുള്ളിൽ ഒതുങ്ങുന്നത് പോലുള്ള ഒരു ട്രീ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഒരുവിധം വലിയ ട്രീ തന്നെയാണ് നമ്മുടെ ഈ പേപ്പറിന്റെ അളവിൽ കേട്ടോ. ഈ 30 cm എന്ന് പറയുന്നതിന്റെ അളവിൽ ഇങ്ങനെയാണ് ഞാൻ വരച്ചു കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതില് ബ്രൗൺ കളർ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതായത് മരത്തിന്റെ ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ കളർ പെയിന്റ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വരച്ചു. വരച്ചു കഴിഞ്ഞ ശേഷം ഞാനിത് ബ്രൗൺ കളർ പെയിന്റ് അടിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് തന്നെ വരച്ചിട്ട് പെയിന്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് വരച്ചെടുത്തതിന് ശേഷം ബ്രൗൺ കളർ പെയിന്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ കട്ട് ചെയ്തെടുത്തത് നമ്മുടെ ഈ സർക്കിൾ വരച്ചിട്ടുണ്ടല്ലോ, ആ സർക്കിൾ വരച്ചതിന്റെ താഴെയായിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത്. അതിന്റെ സെന്റർ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഗം ഉപയോഗിച്ച് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം.
ഇപ്പൊ ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള സീഡ്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. എവിടെ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ലൈറ്റ് ആയിട്ടാണ് നമ്മൾ സർക്കിൾ വരച്ചു കൊടുത്തിരിക്കുന്നത്. ആ സർക്കിളിനകത്ത് വേണം ഓരോ കളേഴ്സ് ആയിട്ട്, നിങ്ങൾക്ക് ഒരേ കളർ മതിയെങ്കിൽ ഒരേ കളർ ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാനിപ്പോ ഇവിടെ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് വെറുതെ വെച്ചുകൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ ഫെവിക്കോൾ തേച്ച് ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഒരു പെർഫെക്ഷൻ ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കൂളില് വല്ല പ്രൊജക്റ്റും അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ക്രാഫ്റ്റ് ആണ്. അപ്പൊ ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് താഴെ പുല്ല് വെച്ചു കൊടുക്കുന്നത് പോലെ നമ്മുടെ ഈ സീഡ് തന്നെ വെച്ചു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുത്തേ ഉള്ളൂ. പിന്നെ ഞാന് ഒരു മൂന്ന് പറവകളെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഇവിടെ ഇതേപോലെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ടെണ്ണം, അതേപോലെ ഇവിടെ ഒരെണ്ണം. അതെങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ സീഡ് തന്നെ ഹാഫ് ആയിട്ട് ഒരു ഷേപ്പിൽ ഞങ്ങൾ കട്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്തത് കേട്ടോ. അതായത് ഈ ഷേപ്പിലാണ് വരിക. ഇങ്ങനെ രണ്ട് പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ സെന്റർ പാർട്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ രണ്ട് പീസ് കിട്ടും. അതിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കാണാൻ നല്ല ഒരു അടിപൊളി ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിത് വാളില് ഹാങ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡബിൾസൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഹാങ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഹാങ് ചെയ്യാനുള്ള ഒരു ത്രെഡ് ഇവിടെ കൊടുത്തിട്ട് ബാക്കിൽ ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് നമുക്കിത് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.